ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സേമിയും മുട്ടയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം നമുക്കിതിലേക്കുള്ള ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് സേമിയെ ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതാണെങ്കിലും നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ സേമിയക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് ഒക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് പിന്നെ ഒരുപാട് സമയം വറുക്കരുത് കേട്ടോ സേമിയ നല്ലപോലെ ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ ഞാനിവിടെ സേമിയ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ ഒന്നര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല ഈ ഓയിലും നെയ്യും ചൂടായി വരുമ്പോൾ അതിലേക്കൊരു നാല് ഏലക്ക ഒരു ആറ് ഗ്രാമ്പു പിന്നെ ചെറിയ രണ്ട് കഷ്ണം കറുവപ്പട്ടം കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള പൊടിയായിട്ടരിഞ്ഞിത് ചേർത്തിട്ട് നമുക്ക് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള വളർന്നു വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീല് വെച്ചിട്ട് നമുക്കിത് നല്ല പോലൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വളർന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു തക്കാളി മതി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് തക്കാളി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ആ തക്കാളി ഉടഞ്ഞു വരുന്നവരൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഇപ്പോൾ തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബിരിയാണി മസാല ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബിരിയാണി മസാലയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയതായാലും മതി പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ മസാല സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കോഴിമുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കോഴിമുട്ട ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇതിൽ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടും ഇപ്പം കോഴിമുട്ട ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ചെറിയ തീയിലൊരു രണ്ട് മിനിറ്റ് വെക്കാം അപ്പോഴേക്കും കോഴിമുട്ട നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും കോഴിമുട്ട വെന്ത് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ തിളപ്പിച്ച ചൂടുള്ള വെള്ളമൊന്നുമല്ല ഇനി നമുക്കിതിലേക്ക് സേമിയ കൂടെ ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടോ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും സേമിയ നല്ലപോലെ വെന്ത് കിട്ടിട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് മൂടി വെച്ച് ബാക്കി അഞ്ച് മിനിറ്റ് കൂടെ വെക്കുക അപ്പോഴേക്കും നമ്മുടെ സേമിയ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ മൊത്തം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നമുക്കിത് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാൻ ഒരു വിഭവം കൂടിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്